വാർത്തകൾ ആദ്യമായി അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പ്ലസ് ടു വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് ഇപ്പോൾ കൊച്ചി നിവാസികളെ നടുക്കുന്നത്. മരട് മുസ്ലിം പള്ളിക്കു സമീപം മണ്ടാത്തറ റോഡിൽ നെടുമ്പറമ്പിൽ ജോസഫിന്റെയും ജെസ്സിയുടെയും ഇളയ മകൾ നെഹിസിയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലെ 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നെഹിസ്യ. പൂട്ടിയ മുറിക്കുള്ളിലായിരുന്നു നെഹിസിയയുടെ ശരീരം കണ്ടത്. സ്വയം ജീവൻ ഒടുക്കിയതാകാമെന്ന് കരുതുന്നു. എന്നാൽ ഇതിന് നെഹിസ്യ തെരഞ്ഞെടുത്ത വഴിയാണ് അത്യധികം വിചിത്രവും ഞെട്ടലും ഉളവാക്കുന്നത്. മൂക്കിലും വായിലും പഞ്ഞി നിറച്ച് സെലോടേപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു നെഹിസിയയുടെ ചേതനയേറ്റ ശരീരം. പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മുഖവും തലയും മൂടി കഴുത്തിൽ കയറും കെട്ടിയിരുന്നു. രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കാറുണ്ടായിരുന്ന നെഹിസിയെ 9 മണിയായിട്ടും കാണാതായതിനെ തുടർന്ന് പിതാവും സഹോദരനും മുറിയിലെത്തുകയായിരുന്നു. വാതിലിൽ മുട്ടിയിട്ടും മുറി തുറക്കാതായതോടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അകത്തു കടന്നത്. അപ്പോഴാണ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസും ഫോറൻസിക് വിഭാഗവും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊലപാതകമല്ല, ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. മരണം നടന്ന സമയത്ത് വീട്ടിൽ നെഹീസിയുടെ പിതാവും മൂത്ത സഹോദരനും മാത്രമാണ് ഉണ്ടായിരുന്നത്. നെഹീസിയുടെ അമ്മ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്.